ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദു ബിഫോർ റി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പൂച്ചട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൂച്ചട്ടി നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മോൾഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ, ഇതുപോലത്തെ രണ്ട് പാത്രമാണ്. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊട്ടി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പഴയ പാത്രങ്ങളാണെങ്കിൽ പഴയ പാത്രങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പാത്രം ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് ഇത് അകത്തേക്ക് വെച്ചിട്ട് വേണം നമ്മളൊരു മോൾഡ് റെഡിയാക്കുന്നത്. സ്റ്റീലിൻ്റെ പ്ലാസ്റ്റിക് ആണെങ്കിൽ രണ്ടും പ്ലാസ്റ്റിക് എടുത്തോളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഇല്ലാത്തത് കൊണ്ട് അതിനകത്തേക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. ഞാൻ 1:1 എന്ന റേഷ്യോയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ചിരട്ട നമ്മുടെ എം സാൻഡ് ഉണ്ടല്ലോ, ആ എം സാൻഡ് കുറച്ച് പൊടിയായിട്ടുള്ളത് തന്നെ മതി കേട്ടോ. തരിതരിപ്പ് ഒരുപാട് തരി വേണ്ട കണ്ടോ. ഇതുപോലെ രണ്ട് പാത്രം സിമൻറ്റിന് രണ്ട് പാത്രം നമ്മൾ ഇതുപോലെ പൗഡർ എടുക്കണം കേട്ടോ. ഈ എം സാൻഡ് എടുക്കണം, എന്നിട്ട് നല്ലതുപോലെ കയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് കലവയുടെ രൂപത്തിൽ ലേശം ലേശം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നോക്കി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, ഫസ്റ്റ് തന്നെ എല്ലാം കൂടി ഒഴിക്കരുത്. ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു 2.5 ചിരട്ടയിൽ സിമൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 2.5 പാത്രം നമ്മൾ മണൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എം സാൻഡ് എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലൂസ് വേണ്ട, ഒരുപാട് തിക്കും വേണ്ട, കുറച്ച് നമുക്കിങ്ങനെ ഇഴഞ്ഞു വരുന്ന ഒരു പരുവത്തിൽ വേണം. നമ്മളിത് പാത്രത്തിൽ കൊട്ടിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് തിക്ക് വേണ്ട. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് നമ്മൾ ഈ ഗ്രീൻ കളർ പാത്രത്തിൻ്റെ അകത്ത് പൂശണം. നമ്മളിതിലാണ് കലവയൊക്കെ ഇട്ടിട്ട് സിമൻറ്റിൻ്റെ കലവയിട്ടിട്ട് മോൾഡായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ പുറം വശത്തും നമ്മളിതുപോലെ നമ്മൾ ഈ എന്തെങ്കിലും ഒരു ഓയിൽ, നമ്മൾ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഓയിൽ ഉണ്ടാവുമല്ലോ അതുപോലത്തെ ഓയിൽ യൂസ് ഇല്ലാത്തതായിട്ടുള്ള ഓയിലായാലും മതി ഉപയോഗിച്ച് കൊടുക്കുക. അതായത് നമ്മൾ സിമൻ്റ് ഇതിൽ ഒട്ടാതിരിക്കാനാണ്. ഇതുപോലെ അടിയിൽ കുറച്ച് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ ചരിച്ച് ചരിച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ അടിയിലുള്ള ആ സിമൻറ്റ് കുറേശ്ശെ കുറേശ്ശായിട്ട് പൊങ്ങി പൊങ്ങി വരും കണ്ടോ. ഈ പരുവാകുമ്പോൾ നമ്മൾ നിർത്തുക. എന്തെങ്കിലും ഒരു വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് അല്ലെങ്കിൽ നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ അത് അടിയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ഇതുകൊണ്ടോ ഇതുപോലെ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും എടുത്ത് നല്ല വെയിറ്റുള്ള, ഞാനിപ്പോൾ അതിൽ പാത്രത്തിനകത്ത് എം സാൻഡും ഒരു കട്ടയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് പോരാന്ന് തോന്നിയാൽ വേറെ എന്തെങ്കിലും എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ അത് നമ്മൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കുക. എടുക്കുമ്പോൾ നമ്മൾ സപ്പോസ് വന്നില്ലെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളം നമ്മൾ ഈ പാത്രത്തിന് ഉൾപാത്രത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓയിലല്ലേ പുരട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുത്തിട്ട് വലിക്കുമ്പോൾ എന്താണെന്നറിയോ, ഇങ്ങനെ സ്ക്രാച്ചസൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതുപോലെ സപ്പോസ് പൊട്ടലോ എന്തെങ്കിലും വിള്ളലോ ഉണ്ടെങ്കിൽ നമ്മുടെ സിമൻറ്റ് പാല് തേച്ച് കൊടുക്കുക. സിമൻറ്റ് പാല് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടാൽ മതി കേട്ടോ. തിരിച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ബലം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പോൾ എല്ലാം കൂടിയിട്ട് പൊട്ടി ചെതറി വരാൻ സാധ്യതയുണ്ട്. സാധാരണ പൊട്ടാറില്ല, അതിപ്പോൾ സപ്പോസ് എനിക്കൊരു സ്ക്രാച്ച് വീണിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. എന്തെങ്കിലും സ്പോഞ്ചോ ചെറിയൊരു ബ്രഷ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കുറച്ച് ലേശം വെള്ളത്തിൽ കലക്കിയിട്ട് സിമൻറ്റിൻ്റെ പാലൊന്ന് ഉൾവശത്തും വെളിവശത്തൊക്കെ തേച്ച് കൊടുക്കുക. അതേപോലെ ഹോൾസൊക്കെ അടഞ്ഞ് കിട്ടുക, അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ തിരിച്ച് വെച്ചാൽ മതി. തിരിച്ചിട്ട് പിന്നെ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും.
ഇതുണ്ടാവും. ഇതുപോലെയൊക്കെ ഓട്ടകളൊക്കെ ഉണ്ടാവും. ആ ഓട്ടയൊക്കെ ഇതുപോലെ സിമൻറ്റ് പാല് വെച്ചിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക. ചട്ടിക്ക് നല്ല ബലം ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ അടിയിൽ ഹോൾസ്, ഇങ്ങനെയുള്ള പാത്രമാകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഹോൾസ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഡ്രില്ലർ പോലെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണിയോ പപ്പടക്കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഹോൾസ് ഇടാനേ പറ്റുള്ളൂ. കുറച്ചുകൂടെ ബലമാകുമ്പോൾ നമുക്ക് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പം തന്നെ നമ്മൾ എടുത്തതിന് ശേഷം ഓട്ട ഇട്ട് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഒരു പെയിൻറ്റ് ഇതുപോ, ഇപ്പം ഞാൻ റെഡ് ഓക്സൈഡാണ് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാൻ പോണത്. ഒരു രണ്ട് ദിവസം, നമ്മൾ എന്തൊരു സിമൻറ്റ് ചട്ടി ചെയ്യുകയാണെങ്കിലും ഒരു രണ്ട് ദിവസത്തോളം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ചുരുങ്ങിയത് രണ്ട് ദിവസം വെള്ളത്തിലിട്ടാൽ മാത്രമേ ഇത് സ്ട്രോങ് ആയി നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് നമ്മൾ കട എന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സിമൻറ്റ് ചട്ടി പെട്ടെന്ന് നിൽക്കില്ല, അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അവർ ബിസിനസ്സിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ രണ്ട് ദിവസത്തോളം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴാണ് സിമൻറ്റിന് നല്ല സ്ട്രോങ് ഉണ്ടാവുള്ളൂ കണ്ടോ. അടിപൊളി ചട്ടി റെഡിയായി, നല്ല തിക്കാണ് ഇപ്പോൾ ഞാനിതിൽ ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് നമ്മുടെ ഐഡിയയിൽ ചെയ്യാൻ പറ്റിയാൽ ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. അതൊക്കെ അവരവരുടെ ഐഡിയ. ഞാൻ ഇതുപോലത്തെ കണ്ടോ, ഒരു പേപ്പർ കട്ടിങ്ങിൽ ഇതുപോലുള്ള ഒരു പേപ്പർ നമുക്ക് വരയാനറിയുന്നവരാണെങ്കിൽ ഫ്രണ്ടിൽ, നമ്മളിപ്പോൾ ഇൻഡോർ പ്ലാന്റൊക്കെയാണ് വെക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പെയിൻ്റ് അടിച്ചു കൊടുക്കും. ഇതുപോലെ ഞാൻ പേപ്പറിലാണ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പെൻസിലിൽ വരച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ലീഫും ഒരു ഫ്ലവറുമാണ് അത് ഞാൻ എന്നിട്ട് ഈ ചട്ടിയുടെ മുകളിലൂടെ പെൻസിലിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പെയിൻ്റ് അടിച്ചു, റെഡിയായി. ഓക്കെ, ഇതുകൊണ്ട് ഒരു അടിപൊളി സൂപ്പർ ആയിട്ടുള്ളൊരു പൂച്ചട്ടിയാണ്. എല്ലാ സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ പെയിൻറ് ഉണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ പാട്ടകളൊക്കെ ഉണ്ടാവും, പാത്രമോ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ നമ്മൾ പരിപ്പോ അരിയൊക്കെ കൊട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, ആ പാത്രങ്ങൾ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ചടിച്ചട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. ബൈ.